കാരണം എന്താണെന്നറിയോ, ഞാൻ ചെയ്തിട്ടുള്ളൊക്കെ സീരിയലിൽ കരച്ചിലും മിഴിച്ചിലൊക്കെ അല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു ഭയങ്കര ഇത്. ആക്ച്വലി ഇത് എടാ അപ്പോഴേ നീ എന്താണ് പറഞ്ഞ, എന്ത് ത്രില്ലർ ആണ് പറഞ്ഞത്? ഇന്നലെയാണ് കഥ പറഞ്ഞത്. എന്റെ അടുത്ത് ലൊക്കേഷനിൽ പോയിട്ട് പ്രസവിക്കാൻ പറഞ്ഞു, ഞാൻ പ്രസവിച്ചു. സീൻ ഞാൻ പറഞ്ഞു പോയല്ലേ. പാലക്കാട് കൊറേ ഇങ്ങനത്തെ മുത്തശ്ശി കഥകളൊക്കെ ഉണ്ട്. ജിന്നാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നവരോട് ഒടിയൻ മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒടിയനെ കണ്ടു നിന്നു. പുള്ളി തള്ളിയാണോന്നാണെന്ന് അറിയില്ല കേട്ടാ. മുത്തശ്ശൻ എങ്ങനെയാ മറ്റേ? പുള്ളി പോയി. സോറി. അല്ല അവള് മരിച്ചു. അയ്യോ അത് തള്ളാണോന്ന് അറിയഞ്ഞൂടാ. ഷാനു മുത്തശ്ശനൊക്കെ അവരെ ഷിറ്റ് സോറി. അയ്യോ എന്റെ മുത്തശ്ശനെ വെറുതെ പറയല്ലേ, പുള്ളി പോയി. എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് മീ റനീഷ റഹ്മാൻ. പേര് പറ. ശ്രീരാം. വിശാഖ്. യെസ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ല ഇരിക്കുന്നത് നിൽക്കുന്നതല്ല നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എക്സിറ്റ് എന്നൊരു പുതിയൊരു മൂവി ഫെബ്രുവരിയിൽ എല്ലാവരിലോട്ടും എത്തുന്നുണ്ട്. ആൻഡ് അതിൽ ഞങ്ങൾ എല്ലാവരും, ഞാൻ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ മെയിൻ റോൾ ചെയ്ത മൂന്ന് വ്യക്തികളുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആങ്കറാണെന്ന് വിചാരിക്കും. അല്ല, ഞാനും ഇതിലൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് പറയൂ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ എവരിതിങ്. നമ്മൾ മറ്റേ എക്സിറ്റിന്റെ സമയത്ത് മീറ്റ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് വന്ന സമയത്ത് നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. എന്താണെന്നറിയോ, അന്ന് കോസ്റ്റ്യൂം ട്രയൽസ് വന്നപ്പോ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിന് മുന്നേ നമ്മള് മേക്കപ്പ് ട്രയൽ ഒക്കെ നോക്കുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ബിഗ് ബോസിൽ പോകാനുള്ള പ്ലാനേ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഷാനു ഡയറക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്, അയ്യോ എനിക്ക് റിലീസിന്റെ സമയത്ത് ഞാനും കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടാ പോയത്. രണ്ടു വർഷം ഡിലേ ആയപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ചിലപ്പോ അത്രമാത്രം ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം. എന്താണ് എക്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ ആങ്കർ അല്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്? രനീഷയ്ക്ക് കഥ ഇന്നലെ പറഞ്ഞു കൊടുത്തെന്ന്. സത്യം, എന്റെ അന്ന പ്രോമിസ് ആയിട്ട് ഇന്നലെയാണ് കഥ പറഞ്ഞത്. എന്റെ അടുത്ത് ലൊക്കേഷനിൽ പോയിട്ട് പ്രസവിക്കാൻ പറഞ്ഞു, ഞാൻ പ്രസവിച്ചു. ഷൂട്ടിംഗ് മുന്നാടി മീൻസ് അങ്ങനല്ല, എന്റെ എന്റെ അടുത്ത്, അയ്യോ എന്റെ സീൻ ഞാൻ പറഞ്ഞു പോയല്ലേ. എന്റെ ഈ സീനൊന്നും ലാഗ് കുറച്ചില്ല. ആ ശരി, എന്റെ അടുത്ത് പറഞ്ഞു ലൊക്കേഷനിൽ പോയിട്ട് ലൊക്കേഷനിൽ വരാൻ പറഞ്ഞു. അതിനു മുന്നേ ഞാൻ പറഞ്ഞു അവന്റെ ഷാനു എന്റെ ഫ്രണ്ടാണ്, ലൈക് ചൈൽഡ്ഹുഡ് ഫ്രണ്ടൊന്നല്ല, ലൈക്ക് ഒരു 7 ഇയേഴ്സിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോ അവൻ ഇങ്ങനെ പറഞ്ഞു അവന്റെ മൂവിയാണ്, ഞാനും അതിൽ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞു. പക്ഷെ എന്താ കഥ, എന്താ റോൾ എന്നൊന്നും ചോദിച്ചില്ല. നേരെ ഞാനും എന്റെ ബ്രദറും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ലൊക്കേഷനിലോട്ട് പോയി, അവൻ പറഞ്ഞു നീ പ്രസവിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പ്രസവിച്ച് തിരിച്ചു വന്നു. ഇന്നലെ ആക്ച്വലി ഇന്ന് പ്രസവിച്ചിട്ടുണ്ട്, മീൻസ് ഇങ്ങനെ ഒരു സംഭവം ഈ സെഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് നാളെ പോയിട്ട് ഞാൻ എന്തെങ്കിലും ബ്ലാബർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു നാളെ ഇല്ല, ഞാൻ പറഞ്ഞു അന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചെയ്തു. ഇന്ന് ഞാൻ ചോദിച്ചു നാളെ പോയിട്ട് എന്തെങ്കിലും അവർ ചോദിക്കുമ്പോ വല്ലതും പറയാൻ അറിയണ്ടേ. അപ്പൊ എന്താണ് കഥ എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്നലെയാണ് കഥ പറഞ്ഞത്. ഈശ്വര, അപ്പൊ എന്ത് തോന്നി ഫസ്റ്റ് ടൈം കഥ കേട്ടപ്പോ? ആർട്ടിസ്റ്റ് പടം മുടിഞ്ഞ് കഥ കേട്ടിരിക്കും. സത്യം ഞാൻ പറഞ്ഞു. പക്ഷെ ഓണസ്റ്റ്ലി എന്ത് തോന്നി ഇങ്ങനത്തെ ഒരു ജോണ്ടർ, ഇങ്ങനത്തെ ഒരു പടം, ഇങ്ങനത്തെ ഒരു സാധനം കേട്ടപ്പോ? ഭയങ്കര നല്ലതായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഞാൻ ചെയ്തിട്ടുള്ളൊക്കെ സീരിയലില് കരച്ചിലും മിഴിച്ചിലൊക്കെ അല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു ഭയങ്കര ഇത്. ആക്ച്വലി ഇത് എടാ അപ്പോഴേ നീ എന്താണ് പറഞ്ഞ, എന്ത് ത്രില്ലർ ആണ് പറഞ്ഞത്? അപ്പോ സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു സർവൈവർ ത്രില്ലർ ആണല്ലോ, പറയുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ ശരി, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ആ ത്രില്ലറിൽ ഞാൻ അഭിനയിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ്. ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അങ്ങനത്തെ ഒരു ഫീല്, എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായത്. അടിപൊളി അടിപൊളി. എന്തെങ്കിലും കണ്ടോ ടീസർ ട്രെയിലർ? എന്തെങ്കിലും കണ്ടോ? അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ പോസ്റ്റർ കണ്ടു, ടീസർ കണ്ടു. ടീസർ അല്ലേ ഇറക്കി? ട്രെയിലർ ആണല്ലേ? ടീസർ ആണ്. ട്രെയിലർ കമ്മിങ് സൂൺ. വീഡിയോ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ട്രെയിലറും ഇറങ്ങും.
நீங்க வரத்துக்கு முன்னாடி பெருமையா பேசிட்டு இருந்தேன். ஞானம் இப்ப சத்தியம் செய்யும் ചെറിയൊരു കാരക്ടറാണ് നിങ്ങളുടെ ഒരു ഒരു ലൈഫിനെ ചുറ്റിയാണ് ഫുൾ കഥ പോകുന്നത്. ഇല്ല ഇപ്പൊ നിങ്ങൾ വന്ന് കീ ക്യാരക്ടർന്ന് സോണിങ്ങല്ലേ, അത് വന്ന് ഇപ്പൊ മുന്നാടി കോമ്പയർ കേട്ടപ്പോ നാ എന്നെ സോന്നേനാ ഒരു സാപ്പാട്ടുക്ക് ഉപ്പ് മാറിന്ന് സോന്നേ. ഞാൻ കണ്ടു കണ്ടു ഗംഭീരായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എന്റെ തൊഴിലിനെ താഴ്ത്തി പറയണമെന്നൊന്നും വിചാരിക്കരുത്. നമ്മള് സീരിയൽ എന്ന് പറയുമ്പോ അറിയാലോ നമ്മളിങ്ങനെ ചെറിയ കാര്യത്തിന് പോലെ അങ്ങനെയാണല്ലോ. അപ്പൊ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കിടക്കാം. അപ്പുണ്ട് ഷാനു ചെവിയിൽ എന്ന് പറയുന്നു, അതെ സീരിയലിന്റെ അഭിനയം ഇവിടെ ഇറക്കുന്നു എല്ലാം തീർന്നു. ഞാനപ്പോ അത്രയും നേരം ഞാൻ ഗ്രഹിച്ചെടുത്ത് എന്റെ എല്ലാ കോൺഫിഡൻസും പെട്ടെന്ന് ചോർന്നു പോയ പോലെ ഒരു തോന്നല്. പിന്നെ ഞാൻ അവനെ ഒന്ന് നോക്കി, ശരി കഴിഞ്ഞ രീതി പുറത്തു എന്നിട്ട് ശരിയാക്കി തരാന്ന്. പക്ഷെ കഴിഞ്ഞു വന്നപ്പോ അവൻ പറഞ്ഞൊന്നുമില്ല, കുഴപ്പമില്ലടി നല്ലത്. അപ്പോഴും പടം തുടങ്ങുന്നതും അവസാനിക്കുന്നതും റിനീഷൻ വെച്ചാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. നല്ല പേടിയുണ്ട് സത്യം. ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു. അറിയില്ല എന്താന്ന് അറിയില്ല ആണല്ലേ. അല്ല ഞങ്ങള് ഇവിടെ വന്ന് ഇപ്പൊ ഒരു 3-4 മണിക്കൂർ കേട്ടിരുന്ന എന്താ ഞങ്ങൾ ഇവിടെ ഇരുന്ന്. അയ്യോ കഥയെ കുറിച്ച് പറയണോ അല്ലേ. ഒത്ത ബംഗ്ലാക്ക് എത്ര കീടാ. എന്റെ ക്യാരക്ടറിന്റെ പേര് അൻഷാദ്, അൻഷാദ് എന്നാണ്. കണ്ട ഒന്നും അറിയില്ല, പറഞ്ഞിട്ട് കാര്യം. ടീസർ കണ്ട് എനിക്ക് കഥയാണ് അറിയാത്തത്. പക്ഷേ എനിക്ക് അതും അറിയാം. നമ്മൾ ചെയ്യണ സമയത്ത് ഇല്ലല്ലോ. ഞങ്ങള് കണ്ടിട്ടുണ്ട് ബ്രോ, സെറ്റില് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് നമ്മള് പെർഫോം ചെയ്യണ സമയത്ത് ഇല്ലല്ലോ. ഉണ്ടല്ലോ നിങ്ങളുടെ മുന്നിലൂടെ. ഫസ്റ്റ് മറ്റേ പ്രസവിക്കുന്ന സീനായിരുന്നു, രാത്രിയായിരുന്നു. ഞങ്ങള് പുറത്തേക്കാ പുള്ളിക്കാരെ കരച്ചിലായിരുന്നു കൊറേ നേരത്തേക്ക്. പ്രസവേദന കരച്ചില് ബ്രോ. അൻഷാദ് ഈ ടീമിന്റെ ശരിക്കും ഇവരുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. അതുപോലെ തന്നെ ഈ ആംഗിൾ ഏറ്റവും പേടിയുള്ള ക്യാരക്ടർ അൻഷാദിന്റെ ആണ്. സോ പേടിയുള്ള ഒരു ക്യാപ്റ്റൻ, ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റൻ മാത്രം, നല്ലതാണ് വരടാത് ക്യാപ്റ്റനാന്ന് മാത്രമേ ഉള്ളൂ. റൺസൊക്കെ എന്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ റൺസൊക്കെ പോകുന്നത്. പക്ഷെ സ്റ്റിൽ ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ, ലീഡർ ഇപ്പോഴും ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ബാക്കി ശ്രീരാമ ഒരു ക്യാരക്ടർ ഹഗി, ഐ മീൻ அந்த பங்களாக்கு போறதுக்கு ரீசனே வந்து அந்த கரெக்டர் தான். சோ பிகாஸ் ஆஃப் அவர் சில சர்க்கம்ஸ்காக அங்க போய் அதுக்கப்புறம் சில விஷயங்கள் அங்க நடந்து அதுக்கப்புறம் அது வெளியில வரப்போ அது ரிவீல் பண்ண கதை தெரிஞ்சிருமே. அது ஸ்பாயிலர் ஆயி போகும். ஆமா அத சில விஷயம் பறந்துட்டு விட்டுட்டு பரையணும்னா சண்டை போட்டு அல்ல எந்தா நம்ம படத்துல வலிய பிளோட் ஒன்னும் இல்ல. அதான் சத்தியம் கதை இன்னும் கேட்டல்லே உள்ளு. 4 பிள்ளேர் ஒரு பங்களாவில் ஸ்டக் ஆகி போகும். அப்படி இவரையே வேட்டையாடன ஒரு ஒரு பிராந்தன் உண்டு. അപ്പോ അവിടുന്ന് ഈ പിള്ളേർ എക്സിറ്റ് ആവാൻ നോക്കുന്നതാണ് പടം.
ബട്ട് ഈ പറയുന്ന പോലെ എളുപ്പമല്ല. ഇങ്ങനെ കുറച്ചധികം വയലന്റ് ആയിട്ടുള്ള കുറച്ചധികം ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയൊക്കെ കയറി ഇറങ്ങിയാണ് അവന്മാർ അവിടെ നിന്ന് ഫൈനലി എസ്കേപ്പ് ആവുന്നത്. അതാണ് പടത്തിന്റെ എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ ഇന്നലെ ഷാനോയുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, ബ്രോ ഈ മൂവിക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കഴിച്ചു? ഫ്ലഷ് കഴിച്ചു? ഫ്ലഷ് കഴിച്ചു, ബീഫ് ആയിരുന്നു, അതൊന്നും കുഴപ്പമില്ല. നല്ല റോ ആയിട്ടല്ലേ കഴിച്ചേ? റോ എന്ന് വെച്ചാൽ അത് മറ്റേ ഫേക്ക് ചോരയിൽ മുക്കി ആദ്യമേത്തായിരുന്നു. നിന്റെ അല്ലല്ലോ. ആ ശ്രേയസ് ഉണ്ട്, വേറെ ഒരുത്തുണ്ട്, പിന്നെ നാലു വല്ല ഒരുത്തനും കീറി ഇങ്ങനെ ചവച്ചെടുത്ത് തിന്നു. എന്നിട്ട് ഈ ഫ്ലഷ് തിന്നോ? ഇല്ല, വിഴുങ്ങിയില്ല, തുപ്പി കളഞ്ഞു. എന്നാലും ചവച്ചു. ചവച്ചു, സ്മെല്ല് വന്നില്ല? ഇല്ല, അത് താണ്ടി, അത് താണ്ടി അവർ വന്ന് പല്ലിൽ ആൾറെഡി എനാമൽ പോട്ട് പെയിന്റ് അടിച്ച് അത് അതുതான് ഐ മീൻ മീറ്റ് താണ്ടി நிறைய விஷயம் அவர் வந்து ஆல்ரெடி ஹி வாஸ் டுயிங் சோ அதனால அவருக்கு அது അറിയില്ല. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നോ? എക്സ്പീരിയൻസ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ചെയ്തിട്ടേ ഇല്ല. അതിനിപ്പോ സംതിങ് എൽസ്, സംതിങ് എൽസ് ഓർട്ടിക്കാതെ ഞങ്ങളൊക്കെ തനിക്ക് പ്രസവിച്ച പോലായിരുന്നു. ഒരിക്കലും അവര് റിയൽ ലൈഫ് ക്യാരക്ടർ ആയിരുന്നു ഷാനു. അതെ അതെ അതെ. അല്ല പക്ഷെ എല്ലാവർക്കും ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് ആര് ഇപ്പൊ ശ്രീരാമനും വൈശാഖനും ബാക്കി ആഷ്ലിനൊക്കെ കൊറേ തല്ലും ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും മറ്റു മുറിവും ചെറുതൊക്കെ ആയിരുന്നു. ഭയങ്കര നാച്ചുറാലിറ്റി ആയിരിക്കും. ഒന്നും നോക്കില്ല, ശരിക്കും തന്നു. ഉമ്മരുമ്പം തന്നു. നമ്മള് ഡെയിലി ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ ചെല്ല മേലുവേദന. അല്ല ഈ പടം ഷാനുവിന്റെ ഒരു ഓട്ടോബയോഗ്രഫി ഒന്നും പറയുന്ന ആൾക്കാരുണ്ട്. ശരിയല്ലേ? ഇടയ്ക്ക് തോന്നാറുണ്ട്. അല്ല പക്ഷെ ഹാറ്റ്സ് ഓഫ് ടു ഷാനു, ഇങ്ങനത്തെ ഒരു ഫിലിം, ഫസ്റ്റ് ഫിലിം, ഇത്രയും റിസ്ക് ഉള്ള ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനം, ഇത്രയും ആംബിഷ്യസ് ഉള്ള ഒരു പ്രോജക്റ്റ്, പക്ഷെ ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ബജറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതും രണ്ട് ലാംഗ്വേജസിൽ, വെറും ഡബ് മാത്രമല്ല, ഒരേ സീൻ രണ്ട് തവണ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇവര് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. എനിക്ക് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കരച്ചിലിന് തമിഴ് മലയാളം ഒന്നും ഇല്ലല്ലോ. ഫ്രീ ആയിട്ട് ഒരു തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ. പക്ഷേ വെരി വെരി ഇംപ്രസ്ഡ്, തന്റെ പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. താങ്ക് യു. വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇസ് അത്രയും ഇംപ്രസ്ഡ്. എനിക്ക് ആക്ച്വലി തിരിച്ചു പറയാനായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു. അതെ, പക്ഷേ ടീസർ നോക്കിയപ്പോൾ എല്ലാം അടി. എന്തിനാ പറയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ട് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. തിരിച്ചു ഞങ്ങളൊന്നും പറയാതെ. അല്ല, ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ മൂവി കണ്ടോ? സത്യം, ഞങ്ങൾ കണ്ടു. ആ കണ്ടു. ചെന്നൈയിൽ ഇരിക്കണ അവൻ വരെ കണ്ടു. ആലപ്പുഴയിൽ ഇരിക്കണ ഞാൻ കണ്ടില്ല. പുലിശ്ശേരിക്കാരാ. ആക്ച്വലി എന്റെ സ്ഥലവും ഷാനുവിന്റെ സ്ഥലവും അടുത്ത് തന്നെയാ. എന്നിട്ട് ഞാൻ കണ്ടില്ല. ചെന്നൈയിൽ ഇരിക്കുന്ന ശ്രീരാം വരെ കണ്ടു. അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു എന്തോ ഒരു മുത്തശ്ശിക്കഥ ഉണ്ടായിരുന്നു. പാലക്കാട് കുറെ ഇങ്ങനത്തെ മുത്തശ്ശിക്കഥകളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലം, ഓരോ വീടുകളൊക്കെ അടച്ചിട്ടിരിക്കണം, ചിലപ്പോ തട്ടിവിടുന്നതും ആയിരിക്കാം. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ജിന്നാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പരിപാടിയാണല്ലേ. ഒടിയൻ, ഒടിയൻ, ആ ഒടിയൻ നമ്മുടെ മെയിൻ ഏരിയ ആണല്ലോ. അതൊക്കെ പണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒടിയനെ കണ്ടു, പുള്ളി തള്ളിയാണെന്നാണെന്നും അറിയില്ല കേട്ടാ. മുത്തശ്ശൻ എങ്ങനെയാ? പുള്ളി പോയി. അല്ല, അവള് മരിച്ചു. അല്ല, പുള്ളി തള്ളിതാണോന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവിടെ ഇങ്ങനെ കൊറേ ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ള ലെജൻസ് ഉള്ള ഒരു നാടാണല്ലേ. അപ്പൊ അതൊക്കെ ഒരുപക്ഷെ മുത്തശ്ശനെ ഓടിയനെ മറ്റേ ഇത് ഊട്ടി വീടും ജിന്നും അതൊക്കെ. ആ അപ്പൊ അതൊക്കെ നമ്മുടെ അതിന്റെ കുറെ എലിമെന്റ്സ് നമ്മുടെ പടത്തിലും എക്സിറ്റിലും ഉണ്ട്. ഷാനു അതൊക്കെ കേട്ടും കണ്ടും എക്സ്പീരിയൻസ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ?
എന്നെ അവൻ പലതും പറഞ്ഞു എനിക്കറിയില്ല പലതും തള്ളുന്നതാവാം അത് തള്ളാണോന്ന് അറിഞ്ഞൂടാ ഷാനു മുത്തശ്ശനൊക്കെ അവരെ സോറി അയ്യോ എന്റെ മുത്തശ്ശനെ വെറുതെ പറയല്ലേ പുള്ളി പോയി എന്തെങ്കിലും ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ നീഷയുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് എന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഞാൻ എൻ്റെ ബേസിസിൽ ഞാൻ പറയാം ആക്ച്വലി കുറേ പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് 100 days ബിഗ് ബോസിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് അത് ഉള്ളിലുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് വിചാരിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല ഒരുപാട് ഡേയ്സ് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും അവർ തീർച്ചയായിട്ടും എക്സിറ്റിനെ സപ്പോർട്ട് ചെയ്യണം എക്സിറ്റ് കാണണം എനിക്ക് തന്നുകൊണ്ടിരുന്ന അതേ സപ്പോർട്ട് ഞങ്ങളുടെ ഈ ഒരു ഫുൾ ക്രൂവിന് വേണമെന്ന് ഞാൻ പറയുകയാണ് അത്രയുള്ളൂ എൻ്റെ ബേസിസ് എന്ന് പറയാം എടുത്തപ്പടം ஸோ ரெண்டு லாங்குவேஜ் பீப்புள் ப்ளீஸ் கம் அண்ட் வாட்ச் இன் தியேட்டர்ஸ் இது ஒரு டிஃப்ரெண்ட்டான ஒரு எக்ஸ்பீரியன்ஸ் கொடுக்கும் ஒரு எப்படி சொல்கிறது ஒரு ரோலர் கோஸ்டர் ஃபீல் உங்களுக்கு வந்து இருக்கும் அது இல்லாமல் என்னோடய ஃபர்ஸ்ட் டெபியூ ஃபிலிம் அண்ட் தென் ப்ளீஸ் இவங்களோட ஃபேன்ஸ் எல்லாம் எனக்கும் கொஞ்சம் சப்போர்ட் பண்ணுங்கள் கொஞ்சம் அப்படி சொல்லக்கூடாது உங்களுக்கு எவ்வளோ ஃபாலோவர்ஸ் இருக்குது எனக்கு கொஞ்சம் தான் ஃபாலோ நான் இன்ஸ்டாகிராம்லாம் ஆக்டிவாக இல்லை இல்லை ஒரு இல்லை விட ஜாஸ்தியாக இருக்கும்ல இல்லை இல்லை ഞങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് ചോര നീരാക്കി കഷ്ടപ്പെട്ട് ചെയ്തൊരു പടമാണ് ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു പടമാണ് ഭയങ്കര ഒരു എന്താ പറയാ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പടമായിരിക്കും പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ പോയി പടം കണ്ട് ഞങ്ങളെ ഞങ്ങളുടെ റിവ്യൂസും അഭിപ്രായങ്ങളും ഫീഡ്ബാക്ക് ഒക്കെ അറിയിപ്പിക്കുക നിന്റെ പ്രായത്തിലുള്ള ആൾക്കാരോട് എന്തെങ്കിലും ഹലോ അല്ല എൻ്റെ പ്രായക്കാരോട് എനിക്ക് ഇത് തന്നെ പറയാനുള്ളത് എല്ലാവരും പോയി കാണുക കാരണം ത്രില്ലിംഗ് സബ്ജക്റ്റാണ് സോ ഡെഫിനറ്റ് ആയിട്ട് പോയി കാണുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഓക്കെ ஒரு விஷயம் மறந்து போயிடுது சாரு தொலை போட்ட சட்டை போட்டிருக்க பேசுற மாதிரி சரி அது சரி ஓகே ஓகே அது ட்ரெண்ட் அல்ல இன்ஸ்டாகிராம்ல ட்ரெண்ட் புதிய வைண்ட் அப் ஓகே சோ எவ்ரிபடி எக்ஸிட் ஃபெப்ரவரி பரையட்டே எக்ஸிட் ஃபெப்ரவரி 9th തിയേറ്റേഴ്സിൽ ഇറങ്ങിയാണ് ബോത്ത് ഇൻ തമിഴ് ആൻഡ് ഇൻ മലയാളം ഓക്കെ അപ്പോൾ തമിഴ്നാട്ടിലുള്ള മക്കൾ മക്കൾ തമിഴ്നാട്ടിലുള്ള തമിഴ് മക്കൾക്കും നമ്മുടെ മലയാളി പ്രേക്ഷകർക്കും ഇന്ത്യ ജനം അനേവർക്കും അതെ അതെ നന്ദി വണക്കം അല്ല എന്തായാലും പോയി കാണണം ഓക്കെ ഇതെല്ലാം പോയി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എല്ലാവരും തിയേറ്ററിൽ പോയി പാക്കണം മക്കളും പ്രേക്ഷകരും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം പക്ഷെ മക്കളെ കൊണ്ടുവരണ്ട കുറച്ച് വയലന്റ് ആണ് തമിഴ് മക്കൾ ഫെബ് 9th തിയേറ്റേഴ്സ് എക്സിറ്റ് താങ്ക് യു താങ്ക് യു